പാർക്കിംഗ് പ്രശ്നമുൾപ്പെടെ പരിഹരിച്ച് അടിമുടി മാറാനൊരുങ്ങിയിരിക്കുകയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഷനിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ സ്റ്റേഷനായ പയ്യന്നൂർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറെ പിന്നിലായിരുന്നു. ആവശ്യമായതിന്റെ നാലിലൊന്ന് പാർക്കിംഗ് സൗകര്യം പോലും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂര പോലും അപര്യാപ്തമായിരുന്നു. ഏഴിമല നേവൽ അക്കാദമി മുതൽ പെരിങ്ങോം CRPF ക്യാമ്പ് വരെ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഒടുവിലാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടി രൂപ ചെലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. സ്റ്റേഷന്റെ പടിഞ്ഞാറും കിഴക്കും വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കുന്നത്. പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂരയുടെ പുതുക്കിപ്പണിയലും തറയോട് പാകലും തകൃതിയായി നടക്കുകയാണ്. ഫുട് ഓവർ ബ്രിഡ്ജും ലിഫ്റ്റും പദ്ധതിയിലുണ്ട്. വളരെ സന്തോഷകരമായ കാര്യം, കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ 32 കോടി അനുവദിച്ചു, വികസനത്തിന് വേണ്ടി അനുവദിച്ചു എന്നുള്ള കാര്യം വളരെ സുഖകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെ പ്രതീക്ഷയിൽ നമ്മളൊന്നും കാലത്തൊന്നും ഇത്രയും വികസനം സെൻട്രൽ ഗവൺമെൻറ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, കേരളത്തിലെ പല സ്ഥലങ്ങളിലും, കണ്ണൂരുണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, പിന്നെ വികസനത്തിന് വേണ്ടി സംഖ്യ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്ര കൂടുതൽ 32 കോടി രൂപ ചിലവാക്കിയ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് റെയിൽവേ വകുപ്പിനും പയ്യന്നൂർ ജനങ്ങൾക്ക് വേണ്ടിയും പയ്യന്നൂർ വ്യാപാരികൾക്ക് വേണ്ടിയും ഞങ്ങൾ അഗീതമായ നന്ദിയും കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കപ്പെടും. പയ്യന്നൂരിന്റെ ആകെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ മുഖം മിനുക്കൽ വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.